അനൂസ് ഫ്യൂഷൻ കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോക്കനട്ട് ലഡു ആണ്. ഇത് ഒരു മിൽക്ക് മെയ്ഡ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്നും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയായ സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണിത്. അപ്പോൾ ഇതിന് മുൻപും നമ്മൾ ലഡു റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒരു സ്വീറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോക്കനട്ട് ലഡു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കോക്കനട്ട് ലഡു തയ്യാറാക്കുന്നതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് തേങ്ങ തിരുമിയതാണ്. പിന്നെ നമ്മൾ ഇത് മിൽക്ക് മെയ്ഡിലാണ് തയ്യാറാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടില് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഒരു 400 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 1/2 കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ഏലക്ക പൊടി. ഏലക്കയും ഷുഗറും കൂടി പൊടിച്ചതായിട്ടുണ്ടാണ് ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. നമ്മൾ ഏലക്ക തന്നെ നമ്മൾ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ മതിയാകും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമ്മളുടെ കോക്കനട്ട് ലഡു തയ്യാറാക്കുന്നതിനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റിലെ നമ്മുടെ കോക്കനട്ട് ഒന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആക്കി മാറ്റാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഞാനിപ്പോൾ തേങ്ങ തിരുമ്മിയതിനെ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ തണ്ടെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച തേങ്ങയൊന്ന് നമുക്കൊരു പാനിലേക്ക് ഇട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാനായിട്ട്. അധിക സമയം വെക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അല്ല, ഇത് കടയിൽ നിന്ന് വാങ്ങി ചെയ്യാനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഈ മിൽക്ക് മെയ്ഡ് ചേർത്താണ് നമ്മുടെ ലഡു തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് കോക്കനട്ട് ലഡു തയ്യാറാക്കാവുന്നതാണ്. അപ്പം മിൽക്ക് മെയ്ഡിന് പകരം നമ്മൾ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ഓപ്ഷണൽ ആണ്. ഇപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കാർഡമം പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഷുഗർ കൂടി മിക്സഡ് ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. നമ്മൾ കാർഡമം പൗഡർ തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് നമ്മൾ വെച്ചിരുന്നല്ല, ലാസ്റ്റ് നമ്മളിത് ഉരുട്ടുമ്പം കയ്യിൽ പുരട്ടാനായിട്ട് എടുക്കാം. ഇനി വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതിനെ 1-2 മിനിറ്റ് നേരം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം ഇത് നല്ല കുഴഞ്ഞ് നല്ലതുപോലെ ഇത് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. നമ്മുടെ ലഡുവിന്റെ മിക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് നല്ല തണുത്തിട്ടുണ്ട്. അപ്പൊ തണ്ട ഈ ഒരു പരുവത്തിന് നമുക്ക് തണ്ട ഇതുപോലെ നല്ല തണുത്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ഉരുള ഉരുട്ടി നമുക്ക് എടുക്കാനായിട്ട് പറ്റണം. അപ്പൊ ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ ഒന്ന് നെയ്യ് തടവിയതിന് ശേഷം നല്ലതായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള ഒരു ആ ഒരു വലുപ്പത്തിൽ നല്ലതുപോലെ ഇത് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉരുട്ടിയെടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് പിന്നെ കാഷ്യൂ നട്ട്സ് ഒക്കെ വേണമെങ്കിൽ ബദാമൊക്കെ ഇതിനകത്ത് വെച്ചു കൊടുക്കാവുന്നതാണ്.
അപ്പൊ ഞാനിവിടെ ഇതൊന്നും വെക്കുന്നില്ല. അപ്പൊ ഡയറക്റ്റ് നമ്മുടെ ലഡു ആയിട്ട് ഇതുപോലെ തന്നെ എല്ലാം ഉരുട്ടിയെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ കോക്കനട്ട് ലഡു ഞാൻ ദാണ്ടി ഇവിടെ റെഡിയാക്കി ഉരുട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്നൊരു 10 ലഡു ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെസിഗേർഡ് കോക്കനട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു 1 teaspoon ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലഡു ഇതിലൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഞാനത് ഒരു നമ്മുടെ ക്യാമറയിലൊരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ കോക്കനട്ട് ലഡു ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കണം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ലഡുവിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതുകൂടി എല്ലാവരും ഒന്ന് മറക്കാതെ കാണണേ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.